ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അൽഫ ടിവിയുടെ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്നേഹപൂർവമായ സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയിലെ 65-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് 19:17 മുതൽ 42 വരെയുള്ള വാക്യഭാഗമാണ്. നമുക്കാദ്യം അതൊന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19:17 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ രണ്ട് ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിനു സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ് ഞാൻ എഴുതിയതെഴുതി എന്നുത്തരം പറഞ്ഞു. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽ തൊട്ടടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്ത് എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവൃത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്നമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീങ്ങി നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീങ്ങി നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീങ്ങി കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് ഒരുക്കനാളും ആ ശബത്തുനാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാലൊടിച്ച് എടുപ്പിക്കണമെന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാലൊടിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാലൊടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. അവൻ്റെ ഒരസ്ഥി മുടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്ഥയിലെ യോസേഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവൻ്റെ ശരീരമെടുത്തു. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി. അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. 19-ാം അധ്യായത്തിൽ ഇതിൻ്റെ പ്രാരംഭഭാഗത്ത് യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന ആ വിവരണമാണ് നാം കണ്ടത്. അവസാനം പീലാത്തോസ് പടയാളികളുടെ കയ്യിലേക്ക് അഥവാ യഹൂദന്മാരുടെ കയ്യിലേക്ക് യേശുവിനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാണ് 19-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം അവസാനിക്കുന്നത്. ഇന്ന് നാം വായിച്ച 17 മുതൽ 42 വരെയുള്ള വേദഭാഗത്ത് ക്രൂശീകരണത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ആ ക്രൂശീകരണത്തിൻ്റെ വിവരണം പൂർണ്ണമായി നമുക്ക് ലഭിക്കുന്നത് മറ്റ് സുവിശേഷങ്ങളോട് ചേർത്ത് ചിന്തിക്കുമ്പോഴാണ്. മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം ഈ ഭേദഭാഗങ്ങളോടെ ചേർത്ത് നാം വായിക്കുമ്പോഴാണ് ആ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നത്. നാം ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള വിശദമായ
ഒരു പഠനത്തിലേക്ക് നാം പോകുന്നില്ല. ഈ ഭാഗത്തൂടെ മാത്രം ചില കാര്യങ്ങൾ നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ യേശുവിനെ വിട്ടുകൊടുത്തു പീലാത്തോസ് യഹൂദന്മാരുടെ കയ്യിലേക്ക്. പടയാളികൾ അവനെ കയ്യേറ്റു, അഥവാ യഹൂദന്മാർ അവനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗൊഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി എന്ന് നാം വായിക്കുന്നു. ഇവിടെ ആ ഗൊൽഗൊഥയിലേക്ക് തലയോടിടം എന്നും അതിന് പേരുണ്ട്. അവിടേക്ക് ക്രൂശും ചുമന്നുകൊണ്ട് യേശു കടന്നു പോവുകയാണ്. ഇവിടെ ക്രൂശ് താൻ തന്നെ ചുമന്നുകൊണ്ട് പോകുന്നു എന്നുള്ളത് പഴയ നിയമത്തിലെ ഒരു നിഴലിൻ്റെ പൊരുളായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. നാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കുമായി മോറിയാമലയിലേക്ക് യാഗം കഴിക്കുവാനായിട്ട് പോകുന്ന രംഗം കാണുമ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും താനെടുത്തു, ഇരുവരും ഒന്നിച്ച് നടന്നു. യാഗമായി അർപ്പിക്കപ്പെടുവാൻ പോകുന്ന ഇസഹാക്കിൻ്റെ ചുമലിൽ വിറകെടുത്തു വെച്ചു, അതും ചുമന്നുകൊണ്ട് ഇസഹാക്ക് പോകുന്ന ആ രംഗം അതൊരു നിഴലായി നമുക്ക് കാണാം. ഇവിടെ ഇതാ ഇസഹാക്കും ഇസഹാക്കിൻ്റെ യാഗവുമൊക്കെ നിഴലായി സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ പൊരുളായ യേശുക്രിസ്തു ഗോൽഗൊഥയിലേക്ക് ആ ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്ന രംഗമാണ് നാം കാണുന്നത്. ഈ ഗോൽഗൊഥ എന്ന് പറയുന്ന സ്ഥലം യെരുശലേമിന് പുറത്തുള്ള സ്ഥലമാണ്. ആ പട്ടണത്തിന് പുറത്ത്, അഥവാ തിരുവെഴുത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാളയത്തിന് പുറത്തുള്ള പ്രദേശമാണ് ഈ ഗോൽഗൊഥ അഥവാ തലയോടിടം എന്ന് പറയുന്നത്. എബ്രായ ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 12-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ ആ കഷ്ടം അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. നഗരവാതിലിന് പുറത്തുള്ള ഒരു സ്ഥലം, അവിടെ വച്ച് യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ചു എന്ന്, പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ചു എന്നുള്ളത് ആ നിലയിൽ തിരുവഴുത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. ഇതും പഴയ നിയമത്തിൽ കാണുന്ന ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തി തന്നെയാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം: വിശുദ്ധ മന്ദിരത്തിൽ പ്രായച്ചിത്തം കഴിക്കേണ്ടതിന് രക്തം കൊണ്ടുപോയ പാപയാഗത്തിൻ്റെ കാളയെയും കോലാട്ടുകൊറ്റനെയും പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം, അഥവാ യാഗമൃഗം പാളയത്തിന് പുറത്തു കൊണ്ടുപോകണം എന്ന ആ ലേവ്യ പുസ്തകത്തിലെ വാക്കുകളുടെ ഒരു നിവൃത്തി കൂടിയായിട്ട് ഇപ്പോൾ ഇതാ നഗരവാതിലിന് പുറത്തുള്ള, പാളയത്തിന് പുറത്തുള്ള ഗോൽഗൊഥയിലേക്ക് ക്രൂശും ചുമന്നുകൊണ്ട് യേശു കടന്നു പോവുകയാണ്. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനോടുകൂടെ വേറെ 2 ആളുകളെ അപ്പുറത്തും ഇപ്പുറത്തുമായി ക്രൂശിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതും പഴയ നിയമത്തിലെ പ്രവചനത്തിൻ്റെ നിവൃത്തി തന്നെയാണ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. അവിടെ ഈ വാക്ക് നാം കാണുന്നു: അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും, അവൻ തൻ്റെ പ്രാണനെ മരണത്തിനൊഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യയാൽ തന്നെ. അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുക എന്നുള്ളത് യെശയ്യാപ്രവചനത്തിലെ ആ പ്രവചനം ഇതാ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെടുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തുമായി രണ്ടാളുകളെ, രണ്ട് ദുഷ്പ്രവർത്തിക്കാരെ അവരുടെ നടുവിൽ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുന്നവനായി യേശുക്രിസ്തു ക്രൂശിലേക്ക് കയറുകയാണ്. അതാണ് ഇവിടെ നാം വായിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ, പ്രത്യേകിച്ച് ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് ഇപ്പോൾ നാം വായിച്ച 17 മുതൽ 42 വരെയുള്ള ഭാഗത്ത് കാണുന്ന സകല സംഭവങ്ങളും തിരുവെഴുത്തിൻ്റെ നിവൃത്തിയാണ്. അങ്ങനെ തന്നെ ഈ വേദഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്ന ആ പ്രവചനങ്ങളുടെ ആക്ഷരീകമായ നിവൃത്തിയായി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. യാദൃച്ഛികമായി ഒന്നും സംഭവിച്ചതല്ല. തിരുവെഴുത്ത് മുൻകൂട്ടി പറഞ്ഞിരുന്ന ആ പ്രവചനങ്ങളെ അക്ഷരം പ്രവൃത്തി നിവർത്തിച്ചുകൊണ്ട് ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും, അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടതാകട്ടെ, ഇതാ ഗോൽഗൊഥയിലേക്ക് പോയതാകട്ടെ, ക്രൂശും ചുമന്നുകൊണ്ട് പോയതാകട്ടെ, പിന്നീട് താഴോട്ട് വരുമ്പോൾ വസ്ത്രം അവർ പങ്കിട്ടെടുത്തതാകട്ടെ എന്നു വേണ്ട, എല്ലാ വിശദീകരണങ്ങളും തിരുവെഴുത്തിൻ്റെ നിവൃത്തിയായി തന്നെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്.
ആ നിലയിൽ അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടവനായി ക്രൂശിൽ കിടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു മേലെഴുത്ത് പീലാത്തോസ് എഴുതി വെച്ചു. ആ മേലെഴുത്ത് എന്തായിരുന്നു? മൂന്ന് ഭാഷകളിൽ അതെഴുതി. എബ്രായ, റോമ, യവന ഭാഷകളിൽ. നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെഴുത്ത്. നമുക്കറിയാം ഇത് യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവനങ്ങനെ അവകാശപ്പെട്ടു എന്ന് എഴുതണമെന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. ഈ മൂന്ന് ഭാഷകൾ, ഒന്ന് യഹൂദന്മാരുടെ ഭാഷയാണ് എബ്രായ ഭാഷ. ഗ്രീക്ക് ഭാഷ എന്ന് പറയുന്നത് ആ കാലത്തെ പണ്ഡിതന്മാരുടെ ഭാഷയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ലാറ്റിൻ ഭാഷ അഥവാ യവന ഭാഷ, അത് റോമാക്കാരുടെ ഭാഷയാണ്. ഈ മൂന്ന് ഭാഷകളിലും അതുവഴി കടന്നു പോകുന്ന എല്ലാവർക്കും ഈ മേലെഴുത്ത് വായിക്കത്തക്ക വിധത്തിൽ പീലാത്തോസ് എഴുതി, എഴുതിയത് എഴുതി എന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. കേവലം അവകാശപ്പെടുക മാത്രമല്ല, ജനിച്ചതേ രാജാവായി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ എന്നാണല്ലോ ആ ജനനസമയത്ത് മുഴങ്ങിക്കേട്ട ശബ്ദം. ജീവിത കാലഘട്ടത്തിൽ പലരും രാജാവായി അംഗീകരിച്ചു. ഒരുപക്ഷെ രാജാവായി എവിടെയും ഭരണം നടത്തിയില്ലെങ്കിൽ പോലും ക്രിസ്തുവിനെ രാജകീയ സ്വീകരണം കൊടുത്ത് നടത്തിയ സംഭവങ്ങൾ വരെ തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. ഓഷന്ന അവാർഡി സ്വീകരിച്ചത് ഇതിന് മുൻപ് നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഇത് മരിച്ച് കിടക്കുമ്പോൾ, ക്രൂശന്മേൽ കിടക്കുമ്പോഴും മേലെഴുത്ത് യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെഴുത്താണ്. ആക്ഷരീയമായി ഭരിക്കുവാൻ പോകുന്നു എന്നുള്ളത് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് 1000 ആണ്ട് ലോകത്തെ നീതിയോടെ ന്യായത്തോടെ ഭരിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിനെയാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് അധികം താമസിയാതെ സംഭവിക്കുവാൻ പോകുന്നു, ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുവാൻ പോകുന്നു. ഇന്ന് നസറായനെ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന ആ സത്യം പീലാത്തോസിനെ കൊണ്ട് അവിടെ എഴുതിച്ചതായി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. പീലാത്തോസ് പറയുന്നത് ഞാൻ എഴുതിയത് എഴുതി എന്നാണ്. 23-ഉം 24-ഉം വാക്യങ്ങളിൽ യേശുവിൻ്റെ വസ്ത്രം അവർ പങ്കിട്ടെടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. 25-ഉം 27-ഉം വാക്യഭാഗങ്ങളിൽ 5 വ്യക്തികളെ ക്രൂശീകരണ സമയത്ത് ക്രൂശിനോട് അടുത്ത് കാണുന്നു. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മ, അമ്മയുടെ സഹോദരി, ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയ, മഗ്ദലക്കാരുത്തി മറിയ, യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശിഷ്യൻ, അത് യോഹന്നാൻ, ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനായ യോഹന്നാൻ, ഈ 5 വ്യക്തികൾ നിൽക്കുമ്പോൾ തൻ്റെ മാതാവിനെക്കുറിച്ച് പറയുന്നത് സ്ത്രീയെ എന്ന 26-ാം വാക്യത്തിൽ സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് പറയുന്നു. ഇതിനു മുൻപ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലും അങ്ങനെ സംബോധന ചെയ്തിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ നാഴിക വന്നിട്ടില്ല, ആ നാഴികയോട് ബന്ധപ്പെട്ട് പറയുമ്പോഴും സ്ത്രീയെ എന്ന പദം തന്നെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ മാനുഷിക ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ഒരു വിശേഷണം കൂടിയാണ് യേശു ക്രിസ്തു ആ സംബോധനയിലൂടെ സൂചിപ്പിക്കുന്നത്. അതേ സമയത്ത് തൻ്റെ മാനുഷിക പരിഗണനയിൽ തന്നെ, തൻ്റെ മനുഷ്യത്വത്തിൽ തന്നെ തനിക്ക് ജന്മം തരുവാൻ മുഖാന്തരമായി തീർന്ന ആ മാതാവിനെക്കുറിച്ചുള്ള ഒരു കരുതലും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. യേശു സ്നേഹിച്ച ശിഷ്യനെന്നറിയപ്പെടുന്ന യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. മറിയയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ യേശു ക്രൂശിലേക്ക് കയറി മരിക്കുവാനായിട്ട് പോകുകയാണ്. മാതാവിനെ താൻ സ്നേഹിച്ച ശിഷ്യനെന്നറിയപ്പെടുന്ന യോഹന്നാൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുന്ന ഒരു രംഗം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. അതിൻ്റെ ശേഷം 28-ാം മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗം തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എന്നുള്ളതാണ്. എനിക്ക് ദാഹിക്കുന്നു, അത് പൂർണ്ണ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അവിടെ കൂടിയിരുന്നവർ പുളിച്ച വീങ്ങി നിറഞ്ഞ പാത്രമുണ്ടായിരുന്നു. ഒരു സ്പോങ് പുളിച്ച വീങ്ങി നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോടടുപ്പിച്ചു. അത് കുടിച്ച ശേഷം യേശു പറയുന്നൊരു വാക്കുണ്ട്, നിവൃത്തിയായി. അത് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ നിവൃത്തിയായത്? ഇവിടെ തൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് തിരുവെഴുത്തിൽ എന്തൊക്കെ പറഞ്ഞിരുന്നു അത് നിവൃത്തിയായി. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് എന്തൊക്കെ ആവശ്യമായിരുന്നു അത് നിവൃത്തിയായി. തിരുവെഴുത്തിൻ്റെ നിവൃത്തി,
തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരം പ്രതി നിവർത്തിക്കപ്പെട്ടുകൊണ്ട് ഇതാ ക്രിസ്തു തൻ്റെ തലചായിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ പീലാത്തോസ് പടയാളികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു, ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്നു, ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ അവനെ ക്രൂശിക്കുന്നു, തൻ്റെ വസ്ത്രം പകുത്തെടുക്കുന്നു പടയാളികൾ, മറിയയെ യോഹന്നാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇതുമാത്രമല്ല, അല്പം കൂടെ വിശദീകരണങ്ങൾ മറ്റു സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഞാൻ മുൻപ് പറഞ്ഞ മത്തായി 27, മർക്കോസ് 15, ലൂക്കോസ് 23 അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ വീണ്ടും തിരുവെഴുത്തിൻ്റെ നിവൃത്തിയായി തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ശബത്തുനാൾ വലിയതാകൊണ്ട് ശരീരം ശബത്തിൽ ക്രൂശിലിരിക്കരുത് എന്ന് വെച്ച് കാലൊടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് പറഞ്ഞു. തുടർന്ന് നാം കാണുന്നത് ഇവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരുടെ കാലൊടിച്ചു, പക്ഷേ യേശു മരിച്ചു എന്നറിഞ്ഞതുകൊണ്ട് അവൻ്റെ കാലൊടിച്ചില്ല, മറിച്ച് പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇതെല്ലാം പ്രവചനത്തിൻ്റെ നിവൃത്തി തന്നെയാണ്. അവൻ്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള പ്രവചനം അവിടെ നിവർത്തിക്കപ്പെടുകയാണ്. കുത്തിയവങ്കിലേക്ക് നോക്കും എന്നുള്ള പ്രവചനം അവിടെ നിവർത്തിക്കപ്പെടുകയാണ്. ഇതെല്ലാം അങ്ങനെ തന്നെ ആക്ഷരികമായി നിവർത്തിക്കപ്പെടുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടും. ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ആരാണെന്നവിടെ പറയുന്നു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. അതും ഇതിൻ്റെ എഴുത്തുകാരൻ യോഹന്നാനാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. മുൻപ് നാം കണ്ടു യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി, അത് യോഹന്നാനാണ്. ആ വ്യക്തിയുടെ കയ്യിലേക്കാണ് മറിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ രംഗത്ത് യോഹന്നാനും ഉണ്ടായിരുന്നു എന്നുള്ളത് അതിലൂടെ മനസ്സിലാക്കാം. ആ യോഹന്നാൻ പറയുന്നു ഇതെഴുതിയിരിക്കുന്നത് കണ്ടയാൾ തന്നെയാണ്, അത് സത്യമാണ്, എന്തിനു വേണ്ടിയാണ്? നിങ്ങളും വിശ്വസിക്കേണ്ടതിന് ഞാൻ സത്യം പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പ്രവചനത്തെക്കുറിച്ച് പറയാം, അവൻ്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് അവർ കുത്തിയവങ്കിലേക്ക് നോക്കുമെന്ന മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. ഇതെല്ലാം നിവർത്തിക്കപ്പെട്ടുകൊണ്ട് തന്നെ നടന്ന ക്രൂശുമരണമായി യേശുക്രിസ്തുവിൻ്റെ മരണത്തെ നാം കാണുന്നു. 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനെ കല്ലറയിൽ വയ്ക്കുന്ന രംഗമാണ്. ഇവിടെ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസെഫ് യേശുവിൻ്റെ ശരീരമെടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിക്കുന്നു. ഒരു രഹസ്യ ശിഷ്യനായി യേശുവിനെ പിൻപറ്റിയ വ്യക്തിയാണ് യോസെഫ്, ഒരു ധനികനായ വ്യക്തിയാണ്. ആ വ്യക്തി ഇതടക്കുവാനുള്ള അനുവാദം പീലാത്തോസിനോട് ചോദിക്കുന്നു. പീലാത്തോസ് അനുവദിക്കുന്നു. യേശുവിൻ്റെ ശരീരം അരിമത്തിയിലെ യോസെഫ് എടുക്കുന്നു. ആ സമയത്ത് നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു രഹസ്യ ശിഷ്യനും മുൻപോട്ട് വരുന്നു. നിക്കോദിമോസിനെക്കുറിച്ച് 39 വാക്യം പറയുന്നത് ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസ് എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3 രാത്രിയിൽ യേശുക്രിസ്തുവിൻ്റെ അരിക്കൽ വന്ന ആ നിക്കോദിമോസിനെയും നിക്കോദിമോസിലൂടെ വീണ്ടും ജനനമെന്ന വിഷയത്തെ കർത്താവ് പഠിപ്പിച്ചതും നാം കാണുന്നുണ്ട്. ആ നിക്കോദിമോസ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ നിക്കോദിമോസിനെ നാം കാണുന്നുള്ളൂ, ആ നിക്കോദിമോസ് 100 100 അകിലും കൊണ്ടുള്ള കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്തു തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമായതുകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. ഇവിടെയും നാം തിരുവെഴുത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തി തന്നെ കാണുന്നു. യെശയ്യാപ്രവചനം 53:9 ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെയായിരുന്നു. ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു, പക്ഷേ മരണത്തിൽ സമ്പന്നന്മാരോടുകൂടെ. നിവർത്തിക്കപ്പെട്ടില്ലേ? അരിമത്തിയിലെ യോസെഫ് എന്ന സമ്പന്നനായ വ്യക്തിയുടെ ഇതുവരെ ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറയിൽ സമ്പന്നന്മാരോടുകൂടെ അവൻ അടക്കപ്പെടുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ ക്രൂശീകരണ സമയത്ത് തൻ്റെ ക്രൂശിൻ്റെ 2 രണ്ട് കള്ളന്മാരെ, ദുഷ്പ്രവർത്തിക്കാരെ അടക്കിയതായി നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ കൂടിയ വിശദീകരണം നാം വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം
23ാം അധ്യായത്തിൻ്റെ 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ വേദഭാഗം ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കുകയല്ല, എന്നാൽ ആ സംഭവത്തെ ഒന്ന് സൂചിപ്പിക്കട്ടെ. ക്രിസ്തു ഈ ക്രൂശുമരണം അനുഭവിച്ചതുകൊണ്ട് എന്താണ് സാധിക്കുന്നത്? ആ ക്രൂശുമരണത്തെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ചുരുക്കമായി ഞാനൊന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. അത് എന്തിനായിരുന്നു, അതുകൊണ്ട് എന്താണ് സാധിച്ചത്? ക്രൂശിൽ കിടന്ന കള്ളന്മാരിൽ ഒരുവൻ യേശുവിനെ നോക്കി പറയുന്ന ഒരു വാക്കുണ്ട്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. യേശു ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി. ഇവൻ മരിച്ചാലും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ബോധ്യം വന്നു. രാജാവായി വാഴുവാൻ പോകുന്നു എന്ന് അവൻ ഹൃദയത്തിൽ വിശ്വസിച്ചു. പറയുന്നു, നീ രാജാവായി വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. പറയുന്ന മറുപടി, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ലൂക്കോസ് 23:43. ആ 23ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗം നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ ആ കള്ളന് പറുദീസ ലഭിക്കുകയാണ്. പാപം നിമിത്തം പറുദീസ നഷ്ടപ്പെട്ട മനുഷ്യനെ തിരികെ പറുദീസയിലേക്ക് പ്രവേശിപ്പിക്കുവാനാണ് ക്രിസ്തു ക്രൂശിൽ മരണമനുഭവിച്ചത്. തിരുവെഴുത്തിൻ്റെ നിവൃത്തിയായി സകല സംഭവങ്ങളും അക്ഷരം പ്രതി നിവർത്തിക്കപ്പെട്ടുകൊണ്ട് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? ആ ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ്റെ മാത്രമല്ല, അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചടക്കപ്പെട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഈ ക്രിസ്തുവിനെ ആരൊക്കെ ഹൃദയത്തിൽ രാജാവും കർത്താവുമായി അംഗീകരിക്കുന്നുവോ അവർക്കെല്ലാം പറുദീസ തിരികെ ലഭിക്കുന്നു. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്നുള്ള ആ വാക്കുകൾ ഓരോരുത്തരോടുമുള്ള ബന്ധത്തിൽ പ്രസക്തമാണ്. യേശു ക്രിസ്തു മരിച്ചത് നമ്മെ തിരികെ പറുദീസയിൽ പ്രവേശിപ്പിക്കുവാനാണ്, നമുക്കോരോരുത്തർക്കും പാപമോചനം തരുവാനാണ്. പാപിയായ മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ പരിഹരിപ്പാൻ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പാപമോചനം വരുത്തിയ ആ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് മരണവും കല്ലറയിൽ അടക്കിയതുമായ ഭാഗം കൊണ്ട് നാം അവസാനിപ്പിക്കുന്നു. എന്നാൽ അടുത്ത് നാം ചിന്തിക്കാൻ പോകുന്നത് ആ മരണം കൊണ്ട് അവസാനിച്ചവനല്ല ക്രിസ്തു, മരണത്തെ ജയിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്. 20ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിനെ നാം കാണുന്നു, ഇന്നും ജീവിക്കുന്നു. ആരൊക്കെ ആ ക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറയുന്നുവോ, ഹൃദയത്തിൽ കർത്താവായി ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുവോ, നിങ്ങൾക്കും പറുദീസയുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതിനിടയാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ വാക്കുകളും കൂടി അവസാനിപ്പിക്കുന്നു. ദൈവദുരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.